ഫ്ലവേഴ്സ് ഓഫ് സെയിൻറ്റ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ മൂവിയുണ്ട്. 1950 ആ സിനിമ ഇറങ്ങുന്നത്. ഒരു ക്ലാസിക്കൽ മൂവിയാണ്. ബ്രദർ ഫ്രാൻസിസിൻ്റെയും സഹോദരങ്ങളുടെയും സഭയുടെ ആദ്യകാല ജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കുക. 9 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓരോ ചാപ്റ്റേഴ്സും ഓരോ പാരബിൾസാണ്. അത്ര മനോഹരമായിട്ടാണ് ആ സിനിമ എടുത്തിരിക്കുന്നത്. അതിൽ അവസാനത്തെ ചാപ്റ്ററിലെ സീനെന്ന് പറയുന്നത് ഫ്രാൻസിസും സഹോദരങ്ങളുടെ അവരുടെ ആകെയുണ്ടായിരുന്ന സ്ഥലം അവർ നാട്ടുകാർക്ക് വീതിച്ചു കൊടുക്കുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം കൊടുക്കുന്നു. ഒടുവിൽ അവരുടുത്തിരിക്കുന്ന സന്യാസ കുപ്പായം മാത്രം അവർക്കുള്ളൂ, വേറൊന്നും കയ്യിലില്ല. എന്നിട്ട് ഫ്രാൻസിസ് സഹോദരങ്ങളോട് പറയും, ഈശോ പറഞ്ഞ പോലെ ഇനി നമുക്ക് ലോകത്തിൻ്റെ എല്ലാ ദിക്കിലേക്കും പോയി ഈശോയെക്കുറിച്ച് പറയാം. അപ്പോൾ എങ്ങോട്ട് പോകുന്ന എങ്ങനെ തീരുമാനിക്കും? ഫ്രാൻസിസ് പറഞ്ഞു, ദൈവം തീരുമാനിക്കട്ടെ. എന്നിട്ട് ഓരോരുത്തരോടും നിന്നെടുത്ത് നിന്ന് കറങ്ങാൻ പറയും, സ്പിൻ ചെയ്യാൻ പറയും. അവരിങ്ങനെ കറങ്ങി 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 തലകറങ്ങി താഴെ വീഴുന്നു. വീണ് കഴിയുമ്പോൾ എങ്ങോട്ടാണ് അവർ ഫേസ് ചെയ്യുന്നത്? അങ്ങോട്ട് യാത്രയാവുക. അങ്ങനെ അവർ പല ദിക്കുകളിലേക്ക് യാത്രയാവണം. അവർ സെറ്റിൽഡ് ആവുന്നില്ല, അവർ മൂവിയാണ്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോയുടെ മഹത്വമുള്ള കാഴ്ച കണ്ടു കഴിയുമ്പോൾ പത്രോസ് പേടിക്കുന്നുണ്ട്. പേടിച്ചിട്ടാണ് പറയുന്നത്, നമുക്കിവിടെ 3 കൂടാരങ്ങൾ പണിയാം, നമുക്കിവിടെ സെറ്റിൽ ചെയ്യാം. ഈ സെറ്റിൽമെൻറ്റ്സ് പലതും ഉണ്ടാവുന്നത് പേടിയെന്ന ഭയം ഉണ്ടാവുമ്പോഴാണ്. സേഫും സെക്യൂറും ആക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ പല സെറ്റിൽമെൻറ്റ്സും. പക്ഷേ അത് വിട്ട് ഒരു മൂവ്മെൻറ്റിലേക്ക് പോകണമെന്ന് ഈശോ പറയാം. ഒരു നമ്മുടെ ജീവിതം എന്ന ജപമാല പൂർണ്ണമാവുന്നത് മഹത്വത്തിൻ്റെ രഹസ്യങ്ങൾ മാത്രം ധ്യാനിക്കുമ്പോഴല്ല, ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കണം.